Hello guys, welcome back to my channel. Inna njan oru baby shadow frame tutorial maayittanu vannittullathu. Ane oru frame aadi eduthittu nannayittu clean cheyidukka. Ini frame inde size ne oru white paper cut cheyidettittundu. Adil namukku add cheyanda elements okke adi onnu rough aayittu njan varachu koduthittundu. Karanam orunnum frame inde ullile arrange cheythu kodukkanulla ee eluppathinu vendittanu. Ini clay idu pole mix cheyidukka ennittu the anif vechittu padukke adu cut cheythu kodukka nammal first calendar aanu add cheythu kodukkunnu appo edesha indha oru valppu nokkittu aanu cheyyanu eda da paper il vechu kodukka ini extra varuna bhagangalokke namukku endha anif vechittu padukke cut cheythu kodukka to ennittu adine mugallilekku cheriya oru piece um kuda vechu kodukkunnundu ennittu oro divasathinulla oru numbers ezhuthan vendittu anif vechittu padukke idu pole nu press cheythu koduthittu ഒരു ബോക്സ് പോലെ ആക്കിട്ട് അന്ന് ഹൈലൈറ്റ് ചെയ്തു കൊടുക്കുക ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒന്നാം വർഷത്തിൽ ബേബിക്ക് എത്ര പല്ലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ടീത്തിൻ്റെ ആകൃതിയിൽ ക്ലേ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ നമ്മൾ ബേബി ജനിച്ച ടൈമും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ചെറിയൊരു ക്ലോക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ആ ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ബോർഡ് പോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ വെയ്റ്റ് കാണിക്കുന്നത് കൊണ്ട് തന്നെ വെയ്റ്റ് ചെക്കിംഗ് മെഷീൻ്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ജനിച്ചപ്പോഴുള്ള വെയ്റ്റും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഉള്ള വെയ്റ്റും അതിൽ കാണിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്രെയിം പോലെ വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡ് പീസിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അത് ആ ഒരു കാർഡ് ബോർഡിനെ കാട്ടിലും കുറച്ചുകൂടി ചെറുതായിട്ടോ ഉള്ളിലേക്ക് ഫോട്ടോ ഇറക്കി വെക്കാൻ കഴിയുന്ന രീതിയിൽ വേണം ചെയ്യാൻ ഇനി ഫ്രെയിമിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുട്ടിയുടെ പേര് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് മോഡലാണോ പേര് എഴുതുന്നത് അപ്പോൾ ആ ഒരു മോഡൽ നമ്മൾ പേപ്പറിൽ ആദ്യം എഴുതിയെടുക്കുക ഇനി അതിൻ്റെ മുകളിൽ പക്ക ക്ലേ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കണം കുറച്ചൊരു ടൈം എടുക്കുന്ന പണിയാണ് പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇനി ക്ലേ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗ്ലാസിൻ്റെ ഒരു സൈഡിലേക്ക് ഈ പേര് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടും അതുപോലെ തന്നെ വരച്ചിട്ടൊക്കെ ബേബി ഫ്രെയിം ചെയ്യാറുണ്ട് പക്ഷേ ഇത് ക്ലേ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പണി ഉണ്ടാവും കേട്ടോ ചെയ്തെടുക്കാൻ ടൈം വേണം ഇനി അതുപോലെ തന്നെ ക്ലേ വെച്ചിട്ടുള്ള എല്ലാം പിങ്ക് വൈറ്റ് ബ്ലാക്ക് ഒരു കളർ കോമ്പിനേഷനിൽ ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്
ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രിൻറ്റഡ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ബ്രഷിൻ്റെ ഇത്, അതുപോലെ ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് വൺ എന്നുള്ളൊരു ഗിൽറ്റ് പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രെയിമിൻ്റെ അടുത്ത് ആ സ്റ്റാർസും അതുപോലെ തന്നെ ആ ടെഡി ബിയറിനെയൊക്കെ ഒന്ന് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ സ്റ്റിക്കേഴ്സ് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഡബിൾ സൈഡ് ടാപ്പ് അതിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഹാപ്പി ബർത്ത്ഡേൻ്റെ വേറൊരു സ്റ്റിക്കർ ഞാൻ അത് മാറ്റിയിട്ട് വേറെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി കുറച്ച് എലമെൻസൊക്കെ എഴുതി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോം ഷീറ്റ് കട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് ഫോം ഷീറ്റും കുറച്ചുകൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വയസ്സാകുന്ന സമയത്ത് കുട്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ക്രോളിങ് എത്ര മാസത്തിലാണ് ചെയ്തത്, എത്ര വാക്കുകൾ സംസാരിക്കുക എന്നുള്ളതെല്ലാം. ഇനി ഞാൻ പാരൻസിൻ്റെയും കുട്ടിയുടെയും ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാരൻസിൻ്റെ ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ആ ഗ്ലാസ് ഫ്രെയിമിലേക്ക് വെച്ചിട്ട് അതൊന്ന് കുടുക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിനൊക്കെ യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.